വാർത്തകൾ തുടരുന്നു. മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് താമരക്കുളം കൂട്ടായ്മയുടെ പ്രതിഷേധ റാലി. മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് താമരക്കുളം കൂട്ടായ്മ നടത്തിയ പ്രതിഷേധ റാലിയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. മണിപ്പൂരിലെ ഗോത്രജനതയെ മണിപ്പൂരിനെ ചുട്ടരിച്ച് മണിപ്പൂരിനെ ചുട്ടരിച്ച് തുടർന്ന് നടന്ന പ്രതിഷേധ ജ്വാലയിൽ വിമുക്ത ഭടന്മാരായ പുന്നിലത്ത് അബു, പാറപ്പറമ്പിൽ ശങ്കരൻ എന്നിവർ ജ്വാല തെളിയിച്ചു. ഭരണഘടനയുടെ ആമുഖം വായിച്ച് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്താ ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തികളുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ സ്ത്രീകൾക്ക് അഭിമാനത്തോട് ജീവിക്കാൻ കഴിയാത്ത രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും കോർപ്പറേറ്റ് താൽപര്യങ്ങളെ സംരക്ഷണ ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്നും സോമൻ താമരക്കുളം പറഞ്ഞു. വേദന അനുഭവിക്കുന്ന ഒരു സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള താമരക്കുളം കൂട്ടായ്മയുടെ ബഹുജന റാലി, മാനവികത യാത്രയാണ് ഇവിടെ നടന്നത്. സ്ത്രീകളടക്കം ഒട്ടനവധി ആളുകൾ, സ്ത്രീകളും കുട്ടികളോടൊക്കെ ഒട്ടനവധി ആളുകളിൽ പങ്കെടുത്തു. വിലാപങ്ങൾ വരുന്ന മണിപ്പൂരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും മണിപ്പൂർ നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ ആവർത്തിക്കരുതെന്നുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള സമൂഹത്തിൻ്റെ ജാഗ്രതയുടെ പ്രതിഫലനമായിരുന്നു ഈ റാലി. താമരക്കുളത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വ്യക്തികളും എല്ലാവരും പങ്കെടുത്ത ഒരു നല്ല കൂട്ടായ്മയായിരുന്നു ഇതിലൂടെ നടന്നത്. ഇത് ഈ നാട് എക്കാലം നിലനിർത്തിയിട്ടുള്ള ഒരു സംസ്കാരമാണ്, ഒരു സംസ്കൃതിയാണിത്. പൂർവികരായി തുടങ്ങി വെച്ച വലിയൊരു കൂട്ടായ്മയുടെ സന്ദേശമാണ് ഞങ്ങൾ ഇതിലൂടെ നൽകിയത്. ഷിലിൻ പൊയ്യാറ, TS ഗോപിനാഥൻ, ബഷീർ വടക്കൻ എന്നിവർ സംസാരിച്ചു.